ഒരു കാലത്ത് സിനിമയിലും സീരിയലിലും സജീവമായിരുന്ന നടനാണ് കവിരാജ് ആചാരി. സിനിമകളിലും സീരിയലുകളിലും സ്റ്റൈലിഷ് വില്ലൻ വേഷങ്ങളും സഹനടൻ വേഷങ്ങളും കവിരാജ് ചെയ്തിരുന്നു. 1999 നിറം എന്ന ചിത്രത്തിൽ ഒരു വേഷം ചെയ്തുകൊണ്ടാണ് കവിരാജ് അഭിനയ രംഗത്ത് സജീവമാകുന്നത്. തുടർന്ന് കല്യാണരാമൻ, തെങ്കാശിപ്പട്ടണം, കുഞ്ഞിക്കൂനൻ, രണ്ടാം ഭാവം, മഴത്തുള്ളി കിലുക്കം തുടങ്ങി ഒട്ടേറെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി. സിനിമകളോടൊപ്പം നിരവധി സീരിയലുകളിലും വേഷമിട്ടു. കവിരാജ് കുടുംബസമേതം ആലപ്പുഴയിലാണ് താമസം. അച്ഛൻ്റെ മരണശേഷം കുടുംബം നോക്കിയത് കവിരാജായിരുന്നു. അതുകൊണ്ട് തന്നെ 10-ാം പഠനവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകാനാവാതെ വന്നു. ഇതിനിടെയാണ് നാടുവിട്ട് കോടമ്പക്കത്ത് എത്തുന്നത്. ഒരു സുഹൃത്തിനെ യാദൃശ്ചികമായി കണ്ടുമുട്ടി. അയാൾക്കൊപ്പം എത്തിയത് ഹൈദരാബാദിലെ നൃത്തപഠന കേന്ദ്രത്തിൽ. നൃത്തം പഠിച്ചു, ഒപ്പം ജൂനിയർ ആർട്ടിസ്റ്റായി. കിട്ടുന്ന തുക വീട്ടിലേക്ക് അയക്കും. സഹോദരിയുടെ ഭർത്താവ് മരിച്ചതോടെ ആ കുടുംബത്തെയും ഒപ്പം കൂട്ടി. 50-ഓളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കവിരാജ് അഭിനയത്തിൽ അത്ര സജീവമല്ല. ഏറ്റവും അവസാനം കവിരാജിനെ ശ്രദ്ധേയ വേഷത്തിൽ പ്രേക്ഷകർ കണ്ടത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സസ്നേഹം എന്ന സീരിയലിലാണ്. ഇപ്പോൾ താരം ക്ഷേത്രപൂജാരിയായി ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കവിരാജിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കുടുംബത്തോടൊപ്പം കാവി ധരിച്ച് ഒരു കുടുമിയൊക്കെ കെട്ടി ക്ഷേത്ര പരിസരത്ത് കൂടി നടന്നു പോകുന്ന കവിരാജിനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുക. ഒപ്പം മകനും ഭാര്യയുമുണ്ട്. എന്നാൽ ഏതാണ് ക്ഷേത്രമെന്നത് വ്യക്തമല്ല. 50-ഓളം സിനിമകൾ ചെയ്ത നടൻ കവിരാജ് ഇപ്പോൾ ക്ഷേത്ര പൂജാരി. നല്ല ലാഭമുള്ള ബിസിനസ് അല്ലേ? ഇന്ന് നിലവിൽ കിട്ടാവുന്നതിൽ പറ്റിയ ബിസിനസ് ഇത് തന്നെയാണ്. ഇതിലും വലിയ ബിസിനസ് വേറെയില്ലെന്ന് അയാൾക്കറിയാം. മിക്ക സിനിമയിലും വില്ലനായാണ് ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അതിൻ്റെ പ്രായശ്ചിത്തമാവും ഈ സന്യാസി ജീവിതം. പണ്ടത്തെ വില്ലന്മാരുടെ വാഹനമായ ഒമിനി ഇപ്പോൾ ആംബുലൻസായി മാറിയതുപോലെ എന്നെല്ലാമാണ് വിമർശിച്ചു വന്ന കമൻറ്റുകൾ. ജീവിതത്തിൽ കവിരാജ് കാലുറപ്പിച്ചു വന്നപ്പോഴാണ് അമ്മയുടെ മരണമുണ്ടായത്. അമ്മ കൂടി പോയതോടെ ആത്മീയതയിലേക്ക് തിരിഞ്ഞു കവിരാജ്. മന്ത്രങ്ങളും മറ്റും പഠിച്ചു തുടങ്ങി. പിന്നീട് ഹിമാലയ യാത്ര നടത്തി. ബദരീനാഥ് ക്ഷേത്രത്തിലാണ് അത് അവസാനിച്ചത്. പുതിയ ജന്മം എടുക്കുകയാണെന്ന തോന്നൽ താരത്തിനുണ്ടായത് അവിടെ നിന്നാണ്. തിരിച്ചെത്തിയ ശേഷം ക്ഷേത്രപൂജകളിലും സപ്താഹങ്ങളിലും ഭാഗമായി. ആലപ്പുഴ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിന് അടുത്താണ് കവിരാജ് താമസിക്കുന്നത്.